എല്ലാവർക്കും ബനാൻ ചെടിയാണ്. കൊച്ചു ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ഡിഫറൻസ് ആണ്. കാരണം കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഈ വീഡിയോയുടെ ഡിഫറൻസ് എന്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നാലോചിച്ച് നോക്കി വീഡിയോ ഡിഫറൻസ് എന്താണ്. ഞാൻ തന്നെ പറയാമല്ലേ ഈ വീഡിയോ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊന്നും എൻ്റെ സൗണ്ട് വോയിസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്നതും അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. മ്യൂസിക് ആയിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ. പക്ഷേ ഈ വീഡിയോയിൽ എൻ്റെ വോയിസാണ് ഉള്ളത്. വോയിസും ഞാൻ ചെയ്യുന്ന കുറച്ച് ആർട്ടും ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അധികം ഇൻട്രോ പറഞ്ഞ് അധികം നീട്ടുന്നില്ല. കാര്യം ചിലപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ ലെങ്ത് ചെയ്യാൻ സാധ്യത കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവും കൂടുതലാണ്. അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ പോകണമെന്നു വെച്ചാൽ എൻ്റെ കുട്ടി കളക്ഷൻസും പിന്നെ ഒരു 6 ബോട്ടിൽ ആർട്ടും, ആറ് ഞാൻ കറക്റ്റ് എണ്ണം പറയുന്നുണ്ട്, 6 ബോട്ടിൽ ആർട്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലെങ്ത് ചെയ്യാൻ സാധ്യത ഉണ്ടാവും, ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. നമ്മൾ മേലെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുപ്പി കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ കുപ്പി കളക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുപ്പികളൊന്നും ഇല്ലേ. എൻ്റെ ആവശ്യത്തിന് അത്ര കുപ്പികൾ ഞാൻ ഇവിടുന്നേക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ മറ്റേ മിൽമ പ്ലസ് അങ്ങനെ സംഭവമാണില്ലേ, എന്താണ് മിൽമ പ്ലസ് എന്ന് പറഞ്ഞത്, ആ സംഭവം കുടിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇത് മുഴുവൻ ഞാൻ കുടിച്ചാൽ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ്. പിന്നെ ഒരു ഓൾഡ് മങ്കിൻ്റെ ഒരു കുപ്പിയുണ്ട്. ഇതാണ് ഓൾഡ് മങ്കിൻ്റെ കുപ്പി. അത് കഴുകിയൊന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാ ഓൾഡ് മങ്ങിൻ്റെ കുപ്പിയാണിത്. ഉണ്ടാവും ഓൾഡ് മങ് അതിൻ്റെ കുപ്പിയാണ്. ഒരു ഡിസൈൻ അതിൻ്റെ മുഖത്ത് മിനിയത്ത് ഫുള്ള് ഡിസൈനാണ്. ഓക്കെ, അതൊന്നും ഓൾഡ് മങ്കിൻ്റെ കുപ്പി. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു കുപ്പിയുണ്ട്. ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, നേരത്തെ ചെയ്തു. ഇതെനിക്ക് 2-3 ദിവസം മുമ്പ് കിട്ടിയതാണ്. അടി അവിടെ മേളിൽ കൊണ്ടു ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഈ രണ്ട് കുപ്പികളാണ് ഉള്ളത്. അതെന്താ ബിയറിൻ്റെ കുപ്പികളാണെന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഒരു കുപ്പി കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലും ഉള്ളത് ഈ ഒരു കുപ്പിയാണ് കേട്ടോ. ഒരു കുപ്പി ഒരു ബ്ലൂ കളർ. പക്ഷെ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കുപ്പിയാണ് കേട്ടോ. തായത്തേക്ക് വന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കുപ്പി. അവകാശം ഇത്രയൊക്കെ ഉള്ളത് എൻ്റെ കുപ്പി കളക്ഷൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് ഞാൻ ചെയ്ത എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കുറച്ച് ഭംഗിയുള്ള കുറച്ച് കുപ്പികളുണ്ട്. ഭംഗിയുള്ള മീൻസ് ഞാൻ ചെയ്ത കുപ്പി ഈ കുറച്ചും കൂടി മെന രസമുള്ളത് മെനുള്ള കാണാൻ ഒരു ഭംഗിയൊക്കെ ഉള്ള കുറച്ച് കുപ്പികളുണ്ട്. അത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ താഴ്ത്തു പോകും, അല്ലെങ്കിൽ താഴ്ത്താണ് നമ്മൾ കുപ്പികളൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എൻ്റെ കൂടെ വാ. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ താഴെയുണ്ടുള്ളത് ഞാൻ ചെയ്ത കുറച്ച് കുപ്പികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. ഇഷ്ടമില്ല കുറച്ച് രസമുള്ള കുപ്പികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കുറച്ച് കുപ്പികളുണ്ട്. ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നത് ചിലപ്പോൾ ലോങ്ങ് സാധ്യത കൂടുതലാണ്. അപ്പോൾ ടൈം എനിക്ക് അറിയില്ല, എത്ര മിനിറ്റ് എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ ഇത്ര കുപ്പി കാണിക്കുന്നുള്ളൂ. പിന്നെ വേറെ ഒരു വീഡിയോ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് വേറെ കുപ്പികൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കുപ്പി തന്നെ കാണിക്കാൻ പോവാണ്. ഫസ്റ്റിൽ തന്നെ കുപ്പി ഇതാണ് കേട്ടോ. തയ്ച്ചില്ല, അത് ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ്. ഓ സോറി, ദൈവത്തിന് ചെയ്ത് നോക്കിയതാണ്. ഇതെന്താ ഓ ഡ്രസ്സിലെ ഉറക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വച്ചിരിക്കുന്നതാണ് നമ്മുടെ കുപ്പിന്ന്. ഇതധികം വലിയ ഉറക്കം അല്ല, കാണുമ്പോൾ രസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ബാക്കിയില്ല അതിൻ്റെ എന്നിട്ട് അത്ര തീരുന്നത്. അതായത് ഫ്രണ്ട് കാണുമ്പോൾ അത് ഭംഗിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും ഇവിടെയും മാറി രസം എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കൊരു വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഉള്ളത് ഇനി അടുത്ത ഈ ഒരു കുപ്പി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു കുപ്പി ഇത് ഞാൻ ചെയ്തല്ല എൻ്റെ സിസ്റ്റർ ചെയ്താണ്ടാ. പക്ഷെ ഭംഗി ഇവിടെ എന്താണ് കൂട്ടിയിട്ടുണ്ടായിട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കളഞ്ഞു. എനിക്കിതാ ഇഷ്ടപ്പെട്ട ഫിര് ഞാൻ വെച്ചതാണ്. അവിടെ ഭംഗി ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നപ്പോൾ ഇതാ ബ്രഷ് വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയതാണ്. ബ്രഷിൽ നോക്കി പെയിൻറ്റിൽ മുക്കിയിട്ട് ഇടാനായിരിക്കും, പിന്നെ പെയിൻറ്റ് മുക്കിയിട്ട് ഇടാനായിരിക്കും. ഇതാണ് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇത്. അപ്പം ഇതാ ഇനി അടുത്ത കുട്ടി ബ്ലൂ ആണ്. ബ്ലൂ ഇടണം ഉള്ളതാണ് ഈ ബ്ലൂ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതൊരു ബ്ലൂ ആണ്. ഈയൊരു ബ്ലൂ ഞാൻ കാണിച്ചിട്ട് ഞാൻ മീൻസ് ഈ ഒരു കുപ്പി നിങ്ങൾ ഞാൻ മേളിൽ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞല്ലോ, ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരുന്ന ഇതാണ് കേട്ടോ. അത്ര എല്ലാ രസമൊന്നുമല്ല, നമുക്ക് കുഴപ്പമില്ല. അത് ഇരുട്ടത്തെ ഒരു ഇത് വെക്കണതാണ് ഉദ്ദേശിച്ചത്. ഞാനിവിടെ കുറച്ച് സി ഡി ഒട്ടിച്ച് വെച്ചിരുന്നു. സി ഡി ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സി ഡി ഇങ്ങനെ വെള്ള ചൂടായ വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടിട്ട് പൊട്ടിച്ചെടുക്കും. കഷ്ണം കഷ്ണങ്ങളായി പൊട്ടിച്ചിട്ടുള്ള സി ഡി വെച്ചിരുന്നതാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റുന്നില്ല, ക്ലിയർ ആണോ എനിക്കറിയില്ല. ഇവിടെ ഞാനൊരു മൂണൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഒരു മൂണൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണോ എനിക്കറിയില്ല. ഞാൻ വീഡിയോ കണ്ടാക്കാൻ പറ്റില്ല, അവിടെ എൻ്റെ സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ എന്ന്. ഞാൻ അടുത്തത് ഈ ഒരു സംഭവമാണ്. ഇങ്ങനെ ഞാൻ സ്കിന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു തൂവല് ഫസ്റ്റ് ഇവിടെ ഒരു ബ്ലാക്ക് കൊടുത്ത് പിന്നെ ഒരു പർപ്പിളും കൊടുത്ത് അങ്ങനെ ചെയ്താണ്ട് ഇത് ഒരു തൂവല് കിട്ടിയതല്ല. ഇങ്ങനെ പല കളർ പെയിൻറ്റ് അടിച്ചേക്കുന്നതാണ്. അത്യാവശ്യം ഭംഗി കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇരിക്കാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ വീട്ടിലാണ്. പിന്നെ പറഞ്ഞിട്ട് ഇതാണ്, ഇതൊരു മതി. ഇത് അരി ജസ്റ്റ് ഒന്ന് പിടിച്ച് അത് രണ്ടു മൂന്ന് ദിവസം ഒന്ന് കറക്കി എടുത്ത് മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ട് കിട്ടിയതാണ്. ഇങ്ങനെ നല്ല കുറച്ച് കുറച്ച് തരികളും ഉണ്ടാവും, എന്നാൽ കുറച്ച് കുറച്ച് വലിയ വലിയ പീസുകളും ഉണ്ടാവും. ഓക്കെ, അത് കണ്ടോ ബ്ലാക്ക് കളറൊക്കെ ഫുള്ളിൽ ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു. ബ്ലൗസ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായി ബ്ലാക്ക് കളറൊക്കെ മങ്ങിപ്പോകാൻ തുടങ്ങിയാണ്. ഇവിടേക്ക് കാണാൻ പറ്റും. കുഴപ്പമില്ല, ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടേ. ഞാൻ എല്ലാവരും കാണിച്ചു കഴിയുമ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് എല്ലാവരും ചോദിക്കും, അങ്ങനെ എൻ്റെ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഈ ഒരു കുട്ടിയാണ് ഞാൻ കാണിച്ചിട്ട്. ഇവിടെ ചെറുതായിട്ടൊന്നും വേണ്ട, ഫിനിഷിംഗ് ഇല്ലാതെ ഇപ്പോൾ പറഞ്ഞു പോയതാണെന്ന് അറിയില്ല. ഇന്നത് ജസോ, ഞാൻ ജസോ ഉണ്ടാക്കണ ഒരു ദിവസം ഞാൻ ഞങ്ങൾ കാണിച്ചത് ജസോ വയ്ക്കുക. അത് ജസോ ഒട്ടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോലെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ടീഷൻ കാണിച്ചിട്ടുണ്ടേ. ഓക്കെ, ഇതാണ് ചെയ്തത്. ഞാൻ മിനിയൻസിനെ, ഞാൻ ഒരു യെല്ലോ ബോട്ടിൽ മിനിയൻസിനെ വരച്ചെടുത്താണ്. അത്യാവശ്യം ഭംഗിയൊക്കെയുണ്ട്. ഇത് ഞാൻ വീഡിയോ ചെയ്യണമെന്നുള്ളത് പറയണേ. വീഡിയോ ഞാൻ എടുക്കണോ നിങ്ങളെ കാണിക്കണോ വിഷയം പറയണേ. എനിക്കൊന്ന് ഈ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ ഇങ്ങനെ ചെയ്യണോ ഈ ചെറിയ ഈ ഒരു മിനിയൻസ് ബോട്ടിൽ ചെയ്യണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ, ഓതാ അത്യാവശ്യമില്ല, ഭംഗി ഒന്നും ഉണ്ടാവും. ചെറുതാണ് രസം പിരുപോകാൻ പോയി പോയി. ഞാൻ ഫസ്റ്റ് എനിക്ക് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ശരിയാവും, വരച്ചാൽ ശരിയാവണമെന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കാണിച്ചിട്ട് ചോദിക്കാം, എന്താ ഇത് കാണിക്കണമെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുറച്ചെങ്കിലും ഇഷ്ടം ഭംഗിയുള്ളതും കുറച്ച് ഭംഗിയെന്ന് നിങ്ങളെല്ലാം കാണുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇതങ്ങനെ ഇതൊന്നും അത്രയ്ക്ക് രസമില്ല കേട്ടോ. ഈ സോറി ഗൈസ്, ഈ ഒരു സംഭവം അത്രയ്ക്ക് രസമില്ല. ബ്ലൂ നമ്മുടെ ആ ബ്ലൂ ഒന്നും അത്രയ്ക്ക് രസമില്ല. ഞാൻ കാണിച്ചിട്ട് സൂം ചെയ്യാം. ഇതാ ആ ഒരു ബ്ലൂ ഇല്ലേ, ഈ ഒരു ബ്ലൂ അത്രയ്ക്ക് രസമൊന്നുമില്ല. എന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട്, ഞാൻ ചെയ്യുന്ന ഈ ഒരു ബോട്ടിൽ ആർട്ട് ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.